ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകാം. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിടാൻ നോക്കുവാണ് കേട്ടോ. പിന്നെ കുഞ്ഞാവയ്ക്കും കുഞ്ഞാറ്റയ്ക്കും ഇന്ന് ചോറ് കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. അവളമാർ കുറേ ദിവസങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകണം, അവിടെ നിന്ന് ചോറ് കഴിക്കണം, കൂട്ടുകാരികളൊക്കെ കുറേ കറികളൊക്കെ കൊടുക്കണം, അവരൊക്കെ ചോറ് വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, ഭയങ്കര പരാതിയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായി പറയാൻ തുടങ്ങി. പക്ഷെ ഞാൻ കേൾക്കാൻ പോയില്ലായിരുന്നു. ഞാൻ പറയുമായിരുന്നു സ്കൂളിൽ നമുക്ക് ചൂടും ചോറും കറികളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടുന്ന് തണുത്ത ചോറ് കൊണ്ട് കഴിക്കണേ എനിക്ക് ചോദിക്കായിരുന്നേ. പിന്നെ പറഞ്ഞു ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് ചോറ് തന്ന് വിടണം, ഒറ്റൊരു തവണ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഇന്ന് തന്നെ ആവട്ടെ എന്ന് കരുതി. അങ്ങനെ നേരത്തെ അരിയൊക്കെ അടുപ്പത്തിട്ടു. ഇനി അവളുമാർക്ക് ഇനി ചോറിനുള്ള കറികൾ ഉണ്ടാക്കണം. അത് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ അരിഞ്ഞിട്ട് എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കണില്ലേ, അതായത് ഉരുളക്കിഴങ്ങ് ഫ്രൈ, അതാട്ടോ കൊടുത്ത് വിടണതേ. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഉരുളക്കിഴങ്ങ് ചിരണ്ടി എടുക്കണുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് മാത്രമല്ല രണ്ടു കൂട്ട കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ചോറ്റും പാത്രത്തിലാട്ടോ ചോറ് കൊടുത്ത് വിടുന്നത്, പൊതിച്ചോറായിട്ടല്ല, ചോറ്റുമ്പോൾ അത് തന്നെ ചോറുണ്ട് നിർബന്ധം. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ പൊതിച്ചോറ് ചോറ് കൊണ്ടുപോകും, അതൊരു കറിയൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. ഇല്ല ഞങ്ങൾക്ക് പൊതിച്ചോറ് വേണ്ട, ഞങ്ങൾക്ക് ചോറ്റുപാത്രം ഉണ്ടല്ലോ, ചോറ്റുപാത്രത്തെ ചോറ് മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഞാനും കരുതി കേട്ടോ. അതിന് ഉരുളക്കിഴങ്ങ് ഇതാ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിനി പൊടികളൊക്കെ ഇടാം. ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ചിക്കൻ മസാല, ഇത് മൂന്നും കൂട്ടി നന്നായിട്ട് തിരുമ്മ കേട്ടോ. എന്നിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാവേ. ഇത് ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. മീൻ കറി ഞാൻ കൊടുത്ത് വിടുന്നില്ലേ, മീൻ കറി കൊടുത്ത് വിട്ടപ്പോൾ ലീക്കാകും, ബുക്കിലൊക്കെ ചാറൊക്കെ വീഴുമല്ലോ, അതുകൊണ്ടത് കൊടുത്ത് വിടുന്നില്ല. പിന്നെ ഇത് ഇന്നലെ ഞാൻ എടുത്ത് വെച്ച മീൻ കഷ്ണങ്ങളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടിയൊക്കെ ചേർത്ത് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ വറുക്കാനായിട്ട് എടുത്ത് വെച്ചതാണ്. അത് ഞാനിപ്പം പുറത്തെടുത്ത് വെച്ചു, ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് ആ തണുപ്പ് മാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പപ്പടം കൂടെ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഉരുളക്കിഴങ്ങും വറക്കാം. ഉരുളക്കിഴങ്ങ് വറുത്തതിന് ശേഷം മീനും കൂടെ വറക്കാമല്ലോ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പപ്പടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതാണ് കേട്ടോ. ഒരു മഞ്ഞ കളറൊക്കെ ആയിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്താണ്. ആദ്യം എണ്ണയിൽ മഞ്ഞപ്പൊടി ചേർക്കണമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ രണ്ടാമത് ഇത്തിരി അങ്ങ് ഇട്ടതാണ്. പപ്പടം വറുത്ത് കഴിഞ്ഞ് ഇനി ഉരുളക്കിഴങ്ങ് കൂടെ വറക്കാം കേട്ടോ. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ കുഞ്ഞാൻ്റെ അടുക്കളയിട്ട് ഓടി വന്നിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യുക. രണ്ട് പേർക്കുള്ള പപ്പടമൊക്കെ വറുത്ത് ഞാൻ അവരുടെ ചെറിയൊരു പാത്രമുണ്ട്, ആ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് വറുത്ത് ഞാൻ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചിലത് മാത്രം ഇച്ചിരി കട്ടിയുള്ളതല്ലേ, അത് മാത്രം ഇച്ചിരി വെന്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ക്രിസ്പി ആയിട്ടില്ല. നല്ല ഒന്നും കൂടെ കട്ടി കുറയ്ക്കണമായിരുന്നു. കട്ടി കുറയ്ക്കുന്നതനുസരിച്ച് ക്രിസ്പി ആവുമെന്ന് തോന്നുന്നു. അതായത് കുറച്ചൊക്കെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഉരുളക്കിഴങ്ങൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി മീൻ വറുക്കാൻ നോക്കുവാണേ. അപ്പോൾ മീനിൻ്റെ തണുപ്പൊക്കെ മാറി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാല തയ്യാറാക്കാൻ നോക്കുവാണ്. വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കട്ടെ. അങ്ങനെ ചതച്ചെടുത്തൊക്കെ ഞാൻ മീനിലേക്ക് ഇടാൻ നോക്കുവാണേ. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ. കാപ്പി എന്താ ഏത് ഈ ലോകത്തുനിന്നല്ലേ. ആ ഒരു കസാരി ഉണ്ടായി രണ്ടെണ്ണം കൂടി ഇറങ്ങിയാണ് ഇരിക്കുന്നത്.
അപ്പൊ തോരനായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നേ. അപ്പൊ എന്നെ ബീട്രൂട്ട് ഒന്ന് ഞാൻ ചേർന്നി എടുക്കുവാണ് കേട്ടോ. അപ്പൊ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി കൊടുക്കാലോ. അങ്ങനെ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ ചെറിയൊരു പാത്രത്തിലോട്ട് ഈ കറി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വലിയ പാത്രം ഒന്ന് ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ അത്രയും സൗകര്യം കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുഞ്ഞ് പാത്രത്തിലേക്ക് എല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് അത് കുറച്ച് ഉപ്പുമാവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൻകറി ഉണ്ടല്ലോ, മീൻകറിയും കൂട്ടി ഉപ്പുമാവ് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത്തിരി ഉപ്പുമാവും കൂടെ ഉണ്ടാക്കിയേക്കാം. പിന്നെ ഞാൻ കുറച്ച് സവോളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേട്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് അരിഞ്ഞു. പിന്നെ ഉപ്പ് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടോ സള്ളാസ് പോലെ. സള്ളാസ് നമ്മൾ തൈര് ഒഴിക്കുമല്ലോ, തൈരിന് പകരം ചെറുനാരങ്ങയുടെ നീരാട്ടോ എടുത്തത്. ഇപ്പം ഇത് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് പിള്ളേരത്തെ അടുക്കളയിൽ വന്നിട്ടുണ്ട് മുടി കെട്ടിക്കൊടുക്കാനായിട്ട്. അപ്പം ഇനി അവരുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് വേണം അവരിൻ്റെ ഭക്ഷണം കഴിക്കുള്ളൂ. ഇനി ആദ്യം മുടിയൊന്ന് കെട്ടിക്കൊടുക്കട്ടെ കേട്ടോ. പിന്നെ പിള്ളേർ രാവിലെ തല കഴുകിയില്ല കേട്ടോ, മേല് മാത്രം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുള്ളത്. തല കഴുകിക്കഴിഞ്ഞാൽ ജലദോഷം പനിയൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഇവിടെ തണുപ്പായതുകൊണ്ട് കാലാവസ്ഥ നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് വൈകുന്നേരം കേട്ടോ വന്നു കഴിയുമ്പോഴാണ് തല കഴുകുള്ളത്. പിള്ളേരെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അവർക്കുള്ള ചോറും കറികളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ഉണ്ണീസിന് ചോറ് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ പോയായിരുന്നേ. ഇനി ഉണ്ണീസിന് ചോറും കൂടെ കൊടുത്തിട്ട് വേണം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അടിച്ചു പറഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെന്താ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ടി വി കണ്ടുകൊണ്ട് തന്നെ അവനെ ചോറ് വാരി കൊടുക്കുവാണ്. അപ്പോൾ ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും ഞങ്ങളുടെ വീഡിയോസ് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് എന്ത് കമൻ്റ് ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്നും കുഴപ്പമില്ല, എല്ലാം കിട്ടുകൊളി. ഇനി ഇത് വൈകുന്നേരത്തെ വീഡിയോ വൈകുന്നേരം ഞാൻ പറമ്പിലിട്ട് വന്ന കേട്ടോ. ഇച്ചിരി ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴയില പറിക്കണമായിരുന്നേ. അപ്പോൾ ഞാൻ പറമ്പിലിട്ടൊന്ന് ഇറങ്ങിയതാണ്. അന്നേരം തിത്തലി കുഞ്ഞുങ്ങളെ കണ്ടത് നോക്കി, തിത്തലി കണ്ടോ, കുറേ ആയിട്ടുണ്ട് കേട്ടോ. കുറേ തിത്തലി കുഞ്ഞുങ്ങളായിട്ടുണ്ട്. എന്താ ഇതാട്ടോ തിത്തലി മരം, ഇതല്ല ഈ മരം, ഇത് ഒരു ചെറിയൊരു ചെറിയ വാസനയുണ്ട് കേട്ടോ. ഈ ഇലയ്ക്ക് നല്ലൊരു ഒരു മണമുണ്ട്, നേരൊരു മണം. എന്ത് എന്ത് മണമെന്ന് മനസ്സിലാവില്ല, ഒരു നല്ലൊരു മണം ഈ ഇലയ്ക്ക്. അടിപൊളി. ഇനി പോയി നമുക്ക് ആ വാഴയില നോക്കാവേ. അപ്പോൾ ഞാൻ വാഴയിലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്ടയുടെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഓട്ടയുടെ ഉണ്ടാക്കിയ വീഡിയോസൊക്കെ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഓട്ടയുടെ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. ഇതങ്ങനെ വലിയ വിശദമായ രീതിയിലൊന്നും കാണിച്ചിരുന്നില്ല, എന്നാലും കാണാത്ത കൂട്ടുകാരുണ്ടെന്ന് കണ്ടോളൂ കേട്ടോ. ഞാൻ ഇച്ചിത ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ശർക്കര നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ച തേങ്ങ ഇട്ടിട്ടുണ്ട്, ജീരകവും ഏലക്കയും നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇച്ചിരി വെള്ളം കൂടി കുഴച്ച് അങ്ങ് എടുക്കുവാണ് കേട്ടോ. ഇങ്ങനെ പരത്തി പരത്തി കൊടുത്തിട്ട് നമുക്കിങ്ങനെ മടക്കാം. അപ്പോൾ അടുപ്പത്ത് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്,
ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ആ പാത്രം ചൂടാകുമ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് പരത്തി പരത്തി വെക്കുക കേട്ടോ. ഉണ്ണിച്ചിരി ചേച്ചിമാരെ കിട്ടിയപ്പോ നമ്മളിന്നും വേണ്ട. ആ പിള്ളേര് വിശന്നാട്ട് വന്നേക്കണേ, അപ്പൊ അവർക്ക് രണ്ടെണ്ണം വേഗം ഒന്ന് ചുട്ടു കൊടുക്കാന്ന് വെച്ചിട്ട് അത് പറ്റണില്ല. ഉണ്ണിക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു, അവനെ എടുത്തോണ്ട് കുറെ നേരം നടന്നേ, അല്ലെങ്കിൽ നേരത്തെ ആയിരുന്നു. ഉണ്ണിച്ചിന്റെ ഓട്ടോടെ തീരുന്നോ? ഇല്ല, ഇനി മൂന്ന് കഷ്ണം ഓടെ ഉണ്ട്. ആണോ? ഇപ്പൊ തരാട്ടോ ഉണ്ണി. മധുരം കൂടുതലില്ലല്ലോ, കുറവാണോ? അതെയോ, ചൂടാണേ. ഇതാണ് ഒട്ടട ഇലയിൽ നിന്ന് എടുത്തതാട്ടോ. അങ്ങനെ വൈകുന്നേരം ഇതാ ഓട്ടടയും കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടോ. ഇപ്പൊ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായ, അല്ലെങ്കിൽ അവര് ബിസ്ക്കറ്റ് കേക്ക് അങ്ങനത്തെ ഒക്കെയാണ് കഴിക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടട. അപ്പൊ അത് കഴിച്ചു, പിള്ളേരുടെ കൂടെ ഞാനും കഴിച്ചിട്ടോ. ഇനി വൈകുന്നേരത്തേക്കുള്ള ചോറിന് വെക്കാൻ വേണ്ടിയിട്ടേ അടുപ്പത്ത് തീ കത്തിക്കുവാണേ. തീ കത്തിച്ചിട്ട് കുറച്ച് ചോറ് അടുപ്പത്തിടാണ്ട്, കുറച്ച് ചോറുണ്ട് എന്നാലും അത് തികയത്തില്ല. അപ്പം പിന്നെ കുറച്ചും കൂടെ അങ്ങിട്ട് എല്ലാം കൂടെ ഒന്ന് തിളപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് എല്ലാം അടുപ്പത്ത് വെച്ചു. ഇനി അരിയും കൂടി ഇടണം, അരിയും കൂടി ഇട്ടിട്ട് വേണം ഇനി പോയി കുളിക്കാൻ. കള്ളപ്പനിയാണോ? കുഞ്ഞേരിക്ക് സ്കൂളിട്ട് വന്നപ്പോൾ ചെറിയതായിട്ടൊരു പനിയുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. കള്ളപ്പനിയാണെന്ന് തോന്നുന്നു അല്ലേ. വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് നമ്മുടെ മലയിടത്തൊക്കെ മഞ്ഞൊക്കെ മൂടി, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാനത് മിറ്റിയൊക്കെ ഒന്ന് അടിച്ചു വരാൻ നോക്കുവാണേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ണിക്കൂടനുണ്ടോ അടിച്ചു വരാനായിട്ട്, എൻ്റെ കൂടെ തന്നെ ഇപ്പം ഉണ്ട്. അപ്പോൾ അവനൊരു കുഞ്ഞു ചൂരുണ്ട് കേട്ടോ, ആ കുഞ്ഞു ചൂരെടുത്ത് മിറ്റി അടിച്ചു വരാൻ വരുന്നുണ്ടേ. താഴെ ചേച്ചിന് വീട്ടിൽ പോവാട്ടോ, അവിടെ വെയിറ്റ് മെഷീൻ ഉണ്ട്, ഒന്ന് വെയിറ്റ് ഒക്കെ നോക്കിട്ട് വരട്ടെ. എത്ര കിലോ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാലോ, അതിന് വേണ്ടി പോവുകയാണേ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വെയിറ്റ് ഒക്കെ നോക്കി വീട്ടിട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായേ, 6 മണിയാകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവുമായിരുന്നല്ലോ. അപ്പോൾ ഇനി വിളക്കും കൂടെ വെക്കാൻ നോക്കുവാണേ. അതിന് വിളക്കൊക്കെ വെച്ച് ഞങ്ങളിതാ ചായ എല്ലാം കുടിക്കാൻ നോക്കുവാണേ. ഇത് ചേട്ടായി വൈകുന്നേരം വണ്ണുന്ന കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കേക്ക്, നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് കേട്ടോ. നല്ല ഉള്ളി നല്ല കാരമൈസ്ഡ് ചെയ്ത നല്ല കേക്ക്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഉണ്ണി മാറിക്കേ, ഉണ്ണീസ് മാറി പൊഞ്ഞു. ഉണ്ണി പേര് കൊടുക്കടാ.
ഉണ്ണി ചേച്ചി എഴുതട്ടെ, മോൻ ഇങ്ങ് വന്നേ. ഉണ്ണി അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടും വരാട്ടോ. ടാറ്റാ.